എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നെയ്യപ്പത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. കറക്റ്റ് അളവിന് തന്നെ എടുക്കണം. ഇനി ആവശ്യമുള്ളത് 2 ടേബിൾ സ്പൂൺ ഉഴുന്നാണ്. നന്നായി കഴുകിയെടുക്കാം. നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ കുതിരാനായി വയ്ക്കാം. അരി ഉഴുന്ന് നന്നായി കുതിർന്നിട്ടുണ്ട്. അരച്ചെടുക്കാം. ആദ്യം അരിയും ഉഴുന്നും അധികം വെള്ളമില്ലാതെ അരച്ചെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിക്കാം. തരികളില്ലാതെ നല്ല സ്മൂത്തായി അരച്ചെടുക്കണം. അരി അരച്ചെടുക്കാൻ 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇടാം. അരിയുടെ അതേ അളവിൽ തന്നെ ശർക്കരയും എടുക്കാം. 4 ഏലക്ക, 1 നുള്ളുപ്പ്. നന്നായി അരച്ചെടുക്കാം. ബൗളിലേക്ക് ഒഴിക്കാം. ശർക്കര ഇട്ട ശേഷം അരയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ശർക്കരയിൽ നിന്ന് തന്നെ വെള്ളം വരും. മാവിന് ദോശമാവിൻ്റെയും ഇഡ്ലിമാവിൻ്റെയും ഇടയിലുള്ള അയവാണ് വേണ്ടത്. മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് റെസ്റ്റിനായി വയ്ക്കാം. അതിനുശേഷം അപ്പം ഉണ്ടാക്കാം. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്, അപ്പം ഉണ്ടാക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അധികം മാവ് ഒഴിക്കേണ്ട, 1 തവയുടെ പകുതി ഒഴിച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ എടുക്കാം. തനിയെ മേലേക്ക് പൊങ്ങി വരും, അതുവരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പക്കാരമോ പഴമോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയ അപ്പമാണെങ്കിലും വളരെ സോഫ്റ്റാണ്. നെയ്യപ്പത്തിൻ്റെ പോലെ തന്നെ 2-3 ദിവസം കേടുകൂടാതെ ഇരിക്കും. ചൂടോടെ ഉണ്ടാക്കണമെങ്കിൽ തയ്യാറാക്കിയ മാവ് 2-3 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പം നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. സൈഡുകളെല്ലാം മുരിഞ്ഞ് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുണ്ട്. നിറയെ ലെയേഴ്സായിട്ടും വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായി ഈ അപ്പത്തിൻ്റെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.